പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 8-ാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ISL-ന്റെ 8-ാം സീസൺ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന സീസൺ അതീവ നിർണായകമാണ്. കഴിഞ്ഞ സീസണിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഒരു തിരിച്ചറിവ് നടത്തിയേ മതിയാകൂ. ഇതിനു മുമ്പ് 2 തവണ ഫൈനലിലെത്തിയപ്പോഴും ടീമിൻ്റെ പ്രതിരോധ നിര കരുത്ത് കാട്ടിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു സീസണിൽ പോലും പ്രതിരോധ നിര പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ 2016 ശേഷം ഒരിക്കലും പ്ലേ ഓഫിൽ പോലും ഇടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുമില്ല. ഡിഫൻസിലെ പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയായി മാറിയത്. കഴിഞ്ഞ വർഷം പല മത്സരങ്ങളിലും ആദ്യം ഗോളടിച്ച മത്സരത്തിൽ മുന്നിട്ട് നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷം ഗോൾ വാങ്ങി വിലപ്പെട്ട പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയിരുന്നു. ഡിഫൻസിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മികച്ചൊരു താരത്തിൻ്റെ അഭാവം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കാണാൻ സാധിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 8-ാം സീസണിൽ സന്ദേശ് ഡിഗൻ തിരിസഖ്യം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദേശ് ഡിഗൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടു. തിരിയുമായുള്ള ചർച്ചകൾ അവസാന നിമിഷത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇവർക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് കോനെ കോസ്റ്റെ സഖ്യമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ആരാധകർക്കും വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു ഇത്. എന്നാൽ മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരമാകാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചില്ല. കോസ്റ്റ പലപ്പോഴും ഒഫൻസീവ് ഗെയിം കളിച്ചപ്പോൾ ഡിഫൻസിലെ വിള്ളലുകൾ പരിഹരിക്കുന്നതിൽ കോനെ സമ്പൂർണ്ണ പരാജയമായി മാറി. പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നയിക്കാൻ എത്തിയിരിക്കുന്നത് ബോസ്നിയൻ താരമായ സിപ്പോയിച്ചും ക്രൊയേഷ്യൻ താരമായ ലെസ്കോവിച്ചുമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പരിചയ സമ്പത്തുമായി വരുന്ന സിപ്പോയിച്ചും ക്രൊയേഷ്യൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിന്ന് വരുന്ന ലെസ്കോവിച്ചുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിൽ ഇത്തവണ നിർണായക സ്വാധീനമായി മാറുക. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഈ 2 താരങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം 2 തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് ISL-ന്റെ ഫൈനലിൽ എത്തിയപ്പോൾ ഡിഫൻസ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അതിനാൽ ഈ സീസണിൽ ഡിഫൻസ് കരുത്ത് കാട്ടിയാൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് എളുപ്പത്തിൽ കുതിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നത്. ഒരു ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.